മറ്റൊരു സുന്നി സമ്മേളനം കൂടെ കർണാടകയിൽ പ്രൗഢമായി. കേരളത്തിന് പുറത്തുള്ള പല നഗരങ്ങളിലും പല സംസ്ഥാനങ്ങളിലും കേരളത്തിലെ പല സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപാട് അവസരങ്ങളുള്ളതാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതാണ്. അവിടെയൊക്കെ ഈ ഒരു സംസ്കാരം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതിനും അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, സംസ്കാരമുയർത്തുന്നതിനുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഇനിയും ധാരാളം സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അവിടെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തൽ ആവശ്യമാണ്. അതുതന്നെ ആയിരിക്കണം കേരളത്തിലെ വിവിധ സംഘടനകൾ, പ്രത്യേകിച്ച് സുന്നി സംഘടനകൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂരിൽ വെച്ച് സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ സമ്മേളനമാണ് നടന്നത്. സമസ്ത ഇ കെ വിഭാഗത്തിൻ്റെ 100-ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രൗഢമായി നടന്നത്. തുടക്കത്തിൽ ആ സമ്മേളനത്തെ നിരീക്ഷിച്ചു വന്നപ്പോൾ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് പ്രത്യേക സാഹചര്യം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് ആ സംഘടനയുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങൾ, അതിൽ പുറത്തുള്ളവരെ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും അത് ചില ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് ചാനലുകൾ വഴിയൊക്കെ പുറത്തേക്ക് വരുമ്പോഴും പബ്ലിക്കായിട്ട് തന്നെ പലതും പറയാൻ തയ്യാറായപ്പോഴും തീർച്ചയായിട്ടും പുറത്തുനിന്നുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളത് ശരിയാണ്. ആയതുകൊണ്ട് തന്നെ അത്തരം ചില സാഹചര്യങ്ങളിൽ ഈ സമ്മേളനം ഏത് രൂപത്തിലായിരിക്കും നടക്കുക എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടെ നോക്കിക്കണ്ടിരുന്നു. സമ്മേളനം പ്രഖ്യാപിച്ച് കുറച്ച് ദിവസത്തിൻ്റെ മുമ്പ് ആ സമ്മേളനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ പല നേതാക്കന്മാരും ആ സമ്മേളനത്തെക്കുറിച്ച് പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ സമ്മേളനത്തിന് പോകണം എന്നൊക്കെ പറയുന്നു എന്നുള്ളതിലപ്പുറം കർണാടകയിൽ സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും വേണ്ടത്ര ഇവിടുത്തെ നേതൃ സാന്നിധ്യങ്ങൾ കാണാത്തത് വലിയ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഏത് രൂപത്തിലേക്ക് സമ്മേളനം പോകുമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ, കാരണം ആ സമ്മേളനം നടത്തുന്ന നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്വാഗത സംഘ ഓഫീസ് അല്ലെങ്കിൽ തത്തുല്യമായ ഓരോ പരിപാടികൾക്കും അവിടുത്തെ ചില രാഷ്ട്രീയ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വമാണ് അവിടെ കണ്ടത് കൂടുതലായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാം ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാം ആണോ എന്നുള്ളത്. അതിലപ്പുറം ഓരോ ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോൾ ഏത് ടീമാണ് ഇതിന് മുന്നിട്ട് അവിടെ ഉണ്ടാവുക സമ്മേളനത്തിൽ, അതേ ഇനി സമസ്ത സമ്മേളനം എന്ന് പറഞ്ഞിട്ട് അതൊരു രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. മുൻപ് ഇതിനോടനുബന്ധിച്ച് നടന്ന ചില സമ്മേളനങ്ങളൊക്കെ കണ്ട ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടായാൽ അത് വലിയൊരു പ്രയാസമായിരിക്കും. പക്ഷേ ഇവിടെ അതുപോലെ തന്നെ അന്നും അതിൻ്റെ തലേ നമുക്ക് കാണുന്നത് സമ്മേളനത്തിൻ്റെ ആ ദിവസങ്ങളിൽ തലേ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടുത്തെ പല നേതാക്കന്മാരും എത്തിപ്പെടുന്നതും അതുപോലെ തന്നെ അവിടേക്ക് വരുന്നതും അവരൊക്കെ ഒരു അതിഥി പരിവേഷം കൊടുക്കുകയാണ്, ഗസ്റ്റുകൾ വരുന്നത് പോലെ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വേറെ ആരൊക്കെ സംഘടിപ്പിക്കുന്നു, ഇവർ ഡമ്മികൾ മാത്രമാകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് ഈ സമ്മേളനം നടക്കുന്നെന്ന് ചില ആളുകൾക്ക് വരുമ്പോൾ പ്രത്യേക ഒരു പ്രയോറിറ്റി കൊടുക്കുകയും അവരെയൊക്കെ പ്രത്യേക മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക, റെയിൽവേ സ്റ്റേഷനിലൊക്കെ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുക. അങ്ങനെ നേതാക്കന്മാരെ മുദ്രാവാക്യം വിളിക്കേണ്ട എന്നല്ല, പക്ഷേ ചില ആളുകൾക്കൊരു ഹൈലൈറ്റ് കൊടുത്തപ്പോൾ അതൊക്കെ ഒരു സംശയത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. ഏതായിരുന്നാലും ഈ സമ്മേളനം കേരളത്തിലുള്ളൊരു സംഘടന ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് അതേ പേരിൽ തന്നെ സംഘടന സമ്മേളനം നടത്തുന്നത് എന്തിന് എന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും ആ നേതൃത്വം ഉദ്ദേശിച്ചിട്ടുണ്ടാവും, അതായിരിക്കട്ടെ. ഏതായിരുന്നാലും ആ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ ഓരോരുത്തരും പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. അന്ന് ആ ദിവസം തന്നെ തലേ ദിവസം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളൊക്കെ പോയി തുടങ്ങിയപ്പോൾ ആ ഒരു ആശങ്ക തീർന്നു, അതായത് ജനങ്ങൾ അങ്ങോട്ട് എത്തും എന്നുള്ള ഒരു രൂപത്തിലേക്കായിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു ചിന്തയായിരുന്നു ഈ സമ്മേളനം ആരെങ്കിലും ഹൈജാക്ക് ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ അന്ന് അവിടെ ഈ കെ വിഭാഗം മുഷാവറ നടക്കുകയുണ്ടായി. മുഷാവറയിൽ എനിക്ക് തോന്നുന്നു 40 പേരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്, മുഴുവൻ പേരും അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിലവർ കൃത്യമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവണം. ഏതായിരുന്നാലും സമ്മേളനം നടന്നു. സമ്മേളനം തുടങ്ങിയത് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സ്വാഭാവികതയിൽ നിന്ന് വിഭിന്നമായി കാണുമ്പോഴാണല്ലോ അതിൻ്റെ റിവ്യൂ വരുന്നത്. ആയതുകൊണ്ട് തന്നെ അവിടെ സമ്മേളനത്തിൻ്റെ തുടക്കത്തിൽ സ്വാഗത പ്രഭാഷണം, ഒരു 1.5 മണിക്കൂർ സ്വാഗത പ്രഭാഷണം, ആ പ്രഭാഷണം കൃത്യമായ, അതായത് ഈ സമസ്ത ഇ കെ വിഭാഗം എന്ന് പറഞ്ഞ് അവരുടെ ആശയങ്ങൾ പറയുന്ന ഒരു സ്വാഗത പ്രഭാഷണമായിരുന്നു. ആർക്കോ വേണ്ടി സംസാരിക്കുന്ന ഒരു രൂപത്തിലല്ലാതെ. ഇനി ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുമ്പോൾ ഒന്നും കൂടെ ആലോചിക്കാൻ കേട്ടോ, ഞാൻ ഈ പറയുന്നത്
ശരിക്കും ഫുള്ളായിട്ട് കേട്ട്. ചിലർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ തുടക്കത്തിൽ നിന്ന് കേൾക്കുമ്പോഴേക്ക് കമൻറ്റ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ സമ്മേളനങ്ങളുടെ മുൻപ് ഉള്ള സമ്മേളനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും സ്വാഗതം മുതൽ നന്ദി വരെ മറുവിഭാഗങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു രൂപം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് അതുണ്ടായില്ല എന്ന് മാത്രം. അതായത് ഈ സംഘടന രൂപീകരിച്ചത് എന്തിനാണോ, സമസ്ത രൂപീകരിച്ചത് എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ കൃത്യമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ട്, അതിനെ എതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ട്, അത് ഏത് ടീമാണെങ്കിലും അത് രാഷ്ട്രീയമാണെങ്കിലും ആരാണെങ്കിലും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് കൃത്യമായിട്ട് ആ സുന്നത്ത് ജമാഅത്ത് കൃത്യമായിട്ട് പറയുന്നിടത്തേക്ക് ഇന്നലത്തെ സമ്മേളനം വന്നു എന്നുള്ളത് അത്ഭുതകരമായി, വളരെ അഭിനന്ദനാർഹമായി. പിന്നെ ഓരോന്നും അതിൽ ഇന്നലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുത്തുക്കോയത്തങ്ങളാണ്. മുത്തുക്കോയത്തങ്ങളെല്ലാം അവിടെ നന്നായിട്ട് സംസാരിച്ചു എന്നുള്ളത്, അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലായിട്ടുണ്ടാകും, നന്നായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് സമൂഹത്തിന് വേണ്ടത് എന്നുള്ളതാണ്. പണ്ഡിതന്മാർ സമൂഹത്തിന് നേതൃത്വം നൽകണം, പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ കാര്യങ്ങൾ പണ്ഡിതന്മാരിടപെട്ട് അക്കാര്യങ്ങൾ, അതിനവർക്ക് ഒരു അധികാരമുണ്ട്. ആ അധികാരം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നിടത്ത്, സ്വന്തം ആ കൃത്യമായ ആശയങ്ങൾ പ്രഖ്യാപിക്കുന്നിടത്ത്, അവിടെയാണ് ഒരു സമൂഹത്തിൻ്റെ വിജയം വരുന്നത്. അതിന്നലെ ആ സമ്മേളനത്തിൽ കണ്ടു എന്നുള്ളതാണ്. സമ്മേളനത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം 100% ക്ലിയർ ആണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലാത്തത് കൊണ്ടാണ് അത് പറയാത്തത്. അതായത് അവിടെ നന്നായിട്ട് ജനങ്ങൾ തടിച്ചുകൂടി, അതുപോലെ തന്നെ അവിടുത്തെ സംവിധാനങ്ങൾ വളരെ നന്നായിരുന്നു എന്നുള്ളതും, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമ്മേളനത്തിനൊരു വേദിയിൽ ഒരു സമ്മേളനത്തിൽ ഏത് രൂപത്തിലായിരിക്കണ ഒരു മോഡൽ അത് കൃത്യമായി പരമാവധി ചെയ്യാൻ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ചില പ്രഖ്യാപനങ്ങളും നടന്നു, അതും വളരെ ആവേശകരമാണ്. ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം നടന്നിരുന്നു, അതെല്ലാം വെൽ ക്ലിയർ ആയിട്ട് സമുദായത്തിന് ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായിരുന്നാലും ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇത്തരത്തിൽ ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന സംഘടനകളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സമുദായത്തിന് അതുപോലെ തന്നെ നമ്മുടെ നാടിനൊക്കെ വളരെ വലിയ പ്രതീക്ഷകൾ ഉണ്ട് എന്നുള്ളതാണ്.